ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് സി മെമ്മറി കാർഡ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് 19-ാമത്തെ ഒരു മെമ്മറി കോഡാണ് നോക്കാൻ പോകുന്നത്. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ, പെർമനൻ്റ് മെമ്പേഴ്സ് ഇൻ യു എൻ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കോഡ് നോക്കാം. ഫക്രു എന്നാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ കോഡ് ഓർത്തിരിക്കാനായിട്ട് വേറൊരു ക്ലൂ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം. മറ്റേ ബിഗ് ബോസിലെ ഫുക്രു എന്നല്ലേ ആ പയ്യൻ്റെ പേര്, അത് ഫുക്രു എന്നായിപ്പോയി. ജസ്റ്റ് അത് കണക്ട് ചെയ്താൽ അതിനെ ഫക്രു എന്ന് നമുക്ക് ആക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് കോഡ് നിൽക്കുമായിരിക്കും. ഓക്കെ. എഫ് ഫോർ ഫ്രാൻസ്, എ ഫോർ അമേരിക്ക, സി ഫോർ ചൈന, ആർ ഫോർ റഷ്യ, യു ഫോർ യു കെ. 5 മെമ്പേഴ്സാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. 5 കൺട്രീസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നുകൂടെ, ഫ്രാൻസ്, അമേരിക്ക, ചൈന, റഷ്യ, യു കെ. കോഡ് മറക്കരുത്, ഫക്രു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങൾ, കോഡ് ഫക്രു. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയിൻറ്സിലോട്ട് വരാം. യു എന്നിൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നതാണ് രക്ഷാസമിതി. യു എന്നിൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നതാണ് രക്ഷാസമിതി. യു എന്നിൻ്റെ ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഘടകം രക്ഷാസമിതി തന്നെയാണ്. യു എന്നിൻ്റെ ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഘടകം ഏതാണ്? രക്ഷാസമിതി. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരം അറിയപ്പെടുന്നതാണ് വീറ്റോ അധികാരം. ഈ വീറ്റോ അധികാരം യു എന്നിലെ സ്ഥിര അംഗങ്ങൾക്ക് മാത്രമാണ് ഉള്ളത്. പെർമനൻ്റ് മെമ്പേഴ്സും ഉണ്ട്, ടെമ്പററി മെമ്പേഴ്സും ഉണ്ട്. ഇതിൽ പെർമനൻ്റ് മെമ്പേഴ്സ് 5 പേരാണ്. ഈ 5 കൺട്രീസിന് മാത്രമാണ് വീറ്റോ അധികാരം ഉള്ളത്. ഇനി നമ്മൾ പെർമനൻ്റ് മെമ്പേഴ്സ് 5 കൺട്രീസ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം ടെമ്പററി മെമ്പേഴ്സ് കാണുമല്ലോ. യു എൻ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? താൽക്കാലിക അംഗങ്ങളുടെ എണ്ണമാണ് 10. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. ഈ 2 വർഷം കൂടുന്തോറും ഈ താൽക്കാലിക അംഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, 10 പേര് മാറിക്കൊണ്ടേയിരിക്കും. ഇനി 2011 യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ആയതുകൊണ്ട് തന്നെ, നമ്മുടെ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആ പോയിൻ്റ് ഓർത്തിരിക്കുക. 2011 യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. എത്രാമത്തെ തവണയാണ് ഇന്ത്യ താൽക്കാലിക അംഗമാവുന്നത്? 2011 7-ാമത്തെ തവണയാണ് കേട്ടോ, 7-ാമത്തെ തവണ. അപ്പം നമ്മൾ യു എൻ രക്ഷാസമിതി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മെമ്പേഴ്സിനെ പറ്റി ആലോചിക്കുമ്പം ടെമ്പററി മെമ്പേഴ്സും ഉണ്ട്, പെർമനൻ്റ് മെമ്പേഴ്സും ഉണ്ടെന്ന് ആലോചിക്കുക. എത്ര പെർമനൻ്റ് മെമ്പേഴ്സ് ഉണ്ട്? 5. ടെമ്പററി മെമ്പേഴ്സ് എത്രയാണ്? 10 എന്നും ആലോചിക്കുക. ഇനി ഈ ടെമ്പററി ആയിട്ടുള്ള ഈ 10 മെമ്പേഴ്സ് 2 വർഷം കൂടുന്തോറും മാറിക്കൊണ്ടേ ഇരിക്കുമെന്ന് ആലോചിക്കുക. പിന്നെ ഇവിടെ ഓർക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്ന വീറ്റോ അധികാരം. വീറ്റോ അധികാരം എപ്പോഴും സ്ഥിരാംഗങ്ങൾക്ക് മാത്രമാണ് ഉള്ളത്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരം അറിയപ്പെടുന്നതാണ് വീറ്റോ അധികാരം. ഈ വീറ്റോ അധികാരം താൽക്കാലിക അംഗങ്ങൾക്ക് ഇല്ല എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോഡ്. വളരെ സിമ്പിളാണ്, ഓർത്തിരിക്കാം. ബിഗ് ബോസിലെ നമ്മുടെ ഫുക്രുവിനെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഈ കോഡ് കുറച്ചുകൂടെ നമുക്ക് ക്ലിയറായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. കോഡ് ആലോചിക്കാൻ വേറൊരു ക്ലൂ കൂടെ. ഓക്കെ, ഫക്രു, ആ ഫക്രുവിലെ എഫ് ഫോർ ഫ്രാൻസ്, എ ഫോർ അമേരിക്ക, സി ഫോർ ചൈന, ആർ ഫോർ റഷ്യ, യു ഫോർ യു കെ. 5 സ്ഥിര അംഗങ്ങൾ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ പോയിൻ്റ്സ് അറിയാമെന്നുള്ളവർ പ്ലീസ് കമൻറ്റ് ബിലോ. സോ ഡ്രീം ബിഗ്, സ്റ്റേ പോസിറ്റീവ്, വർക്ക് ഹാർഡ് ആൻഡ് എൻജോയ് ദ ലൈഫ്. അടുത്തൊരു വീഡിയോയിൽ കേട്ടുമുട്ടുന്നതുവരെ ബൈ ബൈ.